നമ്മുടെ ദൈവം നമ്മളോട് കാണിക്കുന്ന അളവറ്റ കരുണയുടെ ഒരു അടയാളമാണ് ഈ വാഗ്ദാനങ്ങളെല്ലാം. ഈ സങ്കീർത്തനം 91-ലെ എല്ലാ വാഗ്ദാനങ്ങളും നമ്മളോടുള്ള കരുണയുടെ അളവറ്റ, അതായത് ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ഉന്നതമായ ദൈവത്തിന്റെ ഇടപെടലുകളെയാണ് ഇതിൽ വാഗ്ദാനമായി നമുക്ക് നൽകുന്നത്. അല്ലെ, നമുക്ക് വലിയ അപകടം വരുന്നു, അപ്പൊ തന്നെ മിക്കവരും തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് സങ്കീർത്തനം 91 ഒരു അപകടത്തെ അതിജീവിക്കുന്ന ശക്തിയുടെ വചനമാണ്. അല്ലേ, ആരോട് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ എന്താണ് ഒരു യാത്ര പോകുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകമായ വചനഭാഗം സങ്കീർത്തനം, അത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതല്ല, അത് നമ്മളുടെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മളത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കഷ്ടതകളില് അവിടുന്ന് നമ്മെ സംരക്ഷിക്കുന്ന ആ ഒരു വചനം, അതായത് കഷ്ടതകളിൽ നമുക്ക് സംരക്ഷണം, അതായത് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ലല്ലോ, കഷ്ടപ്പാടിൽ നിന്ന് ഒരു മോചനം കിട്ടുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. അല്ലേ, അതെ, ആണോ? അതെ. ആ കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആട് ജീവിതം എന്നും പറഞ്ഞ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഭയങ്കര യൂട്യൂബിലൊക്കെ എന്റെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച നാരകീയമായ ജീവിതത്തിന്റെ മുമ്പിൽ ഒരു വ്യക്തി, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തിയുടെ സഹായം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പോ എത്ര വർഷം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്? അല്ലെ, ദൈവത്തിലുള്ള ആ ഒരു പ്രതീക്ഷ, അതായത് പലപ്പോഴും നമുക്ക് ജീവിക്കാനായിട്ട് ചിലപ്പോൾ ചില കടബാധ്യതകൾ നമുക്കൊരു പ്രതീക്ഷയായിട്ട് ചിലവർക്ക് ഉണ്ടാവും. അല്ലെ, കടങ്ങൾ ഉള്ളത് കൊണ്ട് അത് വീട്ടപ്പെടണം. അല്ലേ, അതെ അതെ ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. ചിലവർക്ക് രോഗങ്ങൾ വരുമ്പോൾ അത് സൗഖ്യമാകാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ജീവിതം, ഒരു പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ. അപ്പൊ സകല അധ്വാനം, ചിലവര് വീട് വിറ്റ്, ചിലവര് സ്വന്തമായിട്ടുള്ള കയ്യിലുള്ളതെല്ലാം, ചിലപ്പോ ജോലി പോലും ഉപേക്ഷിച്ചൊക്കെ ആയിരിക്കും ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി കഷ്ടപ്പാടുണ്ട്. പക്ഷെ അവസാനം ചില ജീവിതങ്ങൾ കൈവിട്ടു പോകാം. അല്ലേ, അതെ സമയം ഒരുപാട് ചെലവുകൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഈ വ്യക്തി മരിച്ചു പോയാല് ആ വ്യക്തിയെ തിരിച്ചു കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ആ ഉണ്ടാക്കിയ ഇതുവഴി ഉണ്ടായിട്ടുള്ള കടബാധ്യതകൾ ആയിരിക്കാം പിന്നെ ഉള്ള ലാഭമായിട്ട് നിൽക്കുന്നത്, ആ വ്യക്തിയെ സംബന്ധിച്ച് മാരകമായ വേദനയ്ക്ക് കാരണമാകും. അല്ലേ, അതെ പിന്നെ ആള് പോവുകയും ചെയ്തു, ഒരുപാട് കടബാധ്യതകൾ നിർത്തിവെച്ചപ്പോ ആ ആ വ്യക്തിയെ സംബന്ധിച്ച് മാരകമായ എടുത്താ പൊങ്ങാത്തൊരു ഭാരമായി മാറും. പക്ഷെ കർത്താവ് പറയണത് കഷ്ടതകൾ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും, അവനെ എന്ത് ചെയ്യും, മോചിപ്പിക്കുകയും. മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് മനുഷ്യരും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരു മോചനം മാത്രമല്ല, ഒരു ഉയർച്ചയ്ക്കും അത് കാരണമാണ്. അത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ, അത് ദൈവീകമായ ഇടപെടലുകൾക്ക് മാത്രമേ സാധിക്കാൻ പറ്റുള്ളൂ. ദൈവം തീരുമാനിച്ചാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോൾ മനുഷ്യൻ ചിലപ്പോൾ സഹായിക്കാൻ, എത്രത്തോളം സഹായിക്കാൻ പറ്റും, അല്ലെ, ഒരു പരിമിതിയുണ്ട് മനുഷ്യനെ സഹായിക്കുന്നതിൽ. പക്ഷെ ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വലിയൊരു മാറ്റമാണ്. അത് മനുഷ്യനെ ഹബക്കൂക്ക് 1:5 പറയുന്ന പോലെ വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം ഒരു പ്രവൃത്തി ഞാൻ നിന്റെ പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ചെയ്യാൻ പോകുന്നു. ഇത് അപ്പൊ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് വിശ്വാസത്തോടുകൂടെ നമ്മളത് കാണണം. അത് നമുക്ക് പ്രത്യാശയുടെ ശക്തിയായിട്ട് നമുക്ക് അനുഭവമാക്കി മാറ്റുവാൻ സാധിക്കും. എന്റെ എന്താണ്, പണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ഈ വചനമൊക്കെ തരുമായിരുന്നു. അപ്പൊ ഞാൻ നമ്മള് ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാല് മനുഷ്യരുമില്ല, എല്ലാ എല്ലാ തരത്തിലും നമ്മള് ഒന്നും ബിഗ് സീറോയിൽ നിൽക്കുക. പിന്നെ എങ്ങനെയാണിത് നടപ്പാക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ കർത്താവിനെ ഞാൻ കളിയാക്കാറുണ്ട്, ഹൃദയ ആളെ പറ്റിക്കാനായിട്ട് ഓരോ വചനങ്ങൾ തന്നെ നമ്മള്. പക്ഷെ ഇതിലൊരു എന്താണ്, ഒരു പ്രതീക്ഷയ്ക്ക് നമുക്ക് എന്തായാലും ഒരു ദൈവം ആണല്ലോ പറയുന്നത് എന്നുള്ള ഒരു അതെ പ്രതീക്ഷ നമുക്കുണ്ട്. ദൈവത്തിന് എന്തും എപ്പോ വേണമെങ്കിലും സാധിക്കും. അല്ലെ, മനുഷ്യനെ പോലെ അല്ല.
ദൈവം നമ്മളുടെ സങ്കടങ്ങളിൽ എപ്പോഴും വലിയ വലിയ പ്രതീക്ഷകൾ തരും. അപ്പൊ നമുക്കത് അങ്ങോട്ട് ദഹിക്കില്ല, നമുക്കത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമാണ്. കാരണം നമ്മുടെ സിറ്റുവേഷൻ അത്ര മോശമായിരിക്കാം, പക്ഷെ ദൈവം ആ വലിയൊരു എന്താണ് പ്രതീക്ഷയുടെ ഒരു ചൂണ്ടയിട്ട് തരികയാണ്. വേണമെങ്കിൽ കൊത്തിയെടുത്താൽ നമുക്ക് രക്ഷപ്പെടാം. അപ്പൊ ഇതാണ് ഈശോയുടെ പ്രവൃത്തി. അതായത് ദൈവം പ്രവർത്തിക്കുമ്പോൾ നമ്മളെ മോചിപ്പിക്കുക മാത്രമല്ല, ഒരു വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. അപ്പോ അത് രോഗമായാലും, ഇപ്പൊ ചിലവർക്ക് രോഗം വരുന്നത് ഒരു ദൈവാനുഗ്രഹമാണ് അല്ലെ. അതെ ഏഹ് അതെ ആ അതെ ഒരു ദാരിദ്ര്യം വരുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. ഒരു മാനസികമായ സങ്കടങ്ങൾ വരുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. ഒരു മരണം വരുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. ഒരു നഷ്ടം വരുന്നത് ദൈവാനുഗ്രഹമാണ്. എല്ലാം എന്താണ്, അതത് വഴി നമ്മള് സ്വീകരിക്കുമ്പോഴാണ് അനുഗ്രഹമായും, അല്ലെങ്കിൽ എന്ത് പറ്റും, ദൈവത്തിന്റെ ശാപമാണെന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ നശിപ്പിക്കാനും സാധിക്കും. അപ്പൊ അത് ഓരോരുത്തരുടെയും ചിന്താഗതികൾക്കനുസരിച്ചിട്ടാണ് മാറ്റം സംഭവിക്കുന്നത് അതെ അല്ലെ. അതെ അതെ ഓരോരുത്തരുടെയും ചിന്താഗതികൾക്കനുസരിച്ചിട്ടാണ് മാറ്റം സംഭവിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ ചിന്തകളിലോട് ഒരു ഒരു അംശമെങ്കിലും നമ്മൾ ഐക്യപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ശ്രമം നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പോലും വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ, നമ്മുടെ ഹൃദയം തന്ന, നമ്മുടെ ജീവിതം തന്ന ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോ അതാണ് ഈശോ പറയുന്നത്, നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ ആരംഭിക്കുന്ന ആ നിമിഷം, നീ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ ദൈവം ഇടപെടാൻ തുടങ്ങുന്ന ഒരു പ്രവൃത്തി വചനങ്ങൾ കൂടി പറയുന്നത് അല്ലെ. അപ്പൊ അതെ എന്താണ് ഈ അതിന് പ്രത്യേകമായിട്ടൊരു ഉദാഹരണം എന്ന് സക്രിയാണ്. സക്രിയ സഖ്യബൂസ് അല്ലെ, സഖ്യബൂസ് അവന്റെ എല്ലാവിധ പാപാവസ്ഥയോട് കൂടി കുറെ ദാനവും ഉണ്ടായിട്ട് കാര്യമില്ല, സന്തോഷവും സമാധാനവും ഇല്ല. അപ്പൊ അങ്ങനെ സമൂഹത്തില് ഒരു വേർതിരിക്കപ്പെട്ട ഒരു ജീവിതവുമാണ് ചുങ്കക്കാരൻ അല്ലെ. അതെ ചുങ്കക്കാരെ മറ്റുള്ളവര് വെറുപ്പോടെ കാണണത് സമൂഹത്തില്, ദാരിദ്ര്യം പിടിച്ച ആൾക്കാര് പുറത്ത് അവര് അല്ലാത്ത ഫ്രീ ടൈമിലൊക്കെ അവര് കാണുമ്പോഴൊക്കെ കല്ലെറിയാനുള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ട്, ഒളിച്ചിരുന്ന് കല്ലെറിയും. കാരണം അതുപോലെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹമാണ് ചുങ്കക്കാര്. അപ്പം സമൂഹത്തില് അത് വലിയൊരു വേദനയൊക്കെ ഉണ്ടെങ്കിലും ഈ വ്യക്തിക്ക് എങ്ങനെ മാറണം എന്നൊന്നും അറിയില്ല. പക്ഷെ ഈശോയെ കുറിച്ച് എവിടെയൊക്കെയോ കേട്ടറിഞ്ഞ്, എന്തൊക്കെയോ മനസ്സിൽ എവിടേക്കോ തപ്പിത്തടഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, എന്നാലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എന്തായാലും കുറവുകളുണ്ട്, അപ്പൊ എനിക്ക് എല്ലാവരുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ടും, അതുമല്ല ചുങ്കക്കാരൻ അതിൻ്റെതായ ഒരു സാമ്പത്തികമായ നിലപാട് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ കുറച്ചും കൂടി റിച്ചാണ്. അപ്പോ അങ്ങനെ തരം താഴ്ന്ന അവസ്ഥയിലേക്ക്, അതായത് ഈ വിഷയെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുന്നവര് നല്ല നിലയും വിലയുള്ള ആൾക്കാരൊന്നുമല്ല, പാവപ്പെട്ടവരും ദരിദ്രരും ദുരിതപ്പെട്ട ജീവിതങ്ങളൊക്കെയാണ് ആദ്യം ഓടിച്ചെല്ലുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇത്രയും സമ്പന്നനായ ഒരാൾക്ക് ഓടിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു മാനക്കേടാണ്. അപ്പോ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ആ എന്താ പൊക്കവും കുറവാണ്. അപ്പൊ എന്ത് സംഭവിക്കും, അടുത്തുകൂടി പോയാൽ കാണാൻ പറ്റില്ല. അപ്പൊ വ്യക്തമായും ക്ലിയർ ആയിട്ടൊക്കെ കാണണമെങ്കിൽ അതനുസരിച്ചുള്ള ഒരു സജ്ജീകരണം നടത്തണം. അപ്പൊ അതുകൊണ്ടാണ് അതിൽ മുകളിൽ കയറിയിരുന്നത്. പക്ഷെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ തന്നെ കർത്താവ് ഈ സക്കീവുസിന്റെ ഹൃദയം കണ്ടു അല്ലേ. അതാണ് അത് എത്രയോ ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈശോ സക്കീവുസിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയത് അല്ലെ. മുട്ടി ഉരുമി സഞ്ചരിച്ചതുപോലെ ജൈറസിന്റെ വീട്ടിലേക്ക് പോകുന്ന തിടുക്കത്തില് തിരക്കിട്ട് പോകുന്ന ഈശോയെ സ്പർശിച്ച് സൗഖ്യമാക്കിയ ഒരു രക്തസ്രാവക്കാരിയുണ്ട്. അപ്പോ എല്ലാവർക്കും എപ്പോ വേണമെങ്കിലും ലഭിക്കും, പക്ഷെ അവനവന്റെ ഹൃദയത്തിലുള്ള പരിവർത്തനം ആണ് പ്രധാനം. അപ്പൊ അതുകൊണ്ടാണ് പലർക്കും ഒരു എന്താണ് മോചനം ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു രക്ഷ, അതായത് ഒരു വിടുതല, പ്രശ്നത്തിൽ നിന്നും ഇങ്ങനെ കെട്ടഴിഞ്ഞു പോകുന്നില്ല, ഇങ്ങനെ ഒരു കെട്ട് പിന്നെ മുറുക്കി കെട്ട് മുറുക്കി കെട്ട് മുറുക്കി കെട്ട്, അല്ലാണ്ട് കെട്ടുകൾ വിട്ടുപോകാത്തതിന്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ദാരിദ്ര്യം മാറാത്ത കാര്യം, രോഗങ്ങൾ മാറാത്തതിന്റെ കാര്യം, എന്താണ് ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്തതിന്റെ തുടർ കഥയായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പൂർണമായും ദൈവത്തിലേക്കുള്ള ഒരു ആശ്രയബോധത്തിലേക്ക് വരാത്തടത്തോളം കാലം ഈ ഒരു അവസ്ഥ നമ്മളിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് നമുക്ക് ഒരു വിടുതൽ വേണ്ടത്. അതുകൊണ്ട് പൂർണമായുള്ള ഒരു ശരണം നമുക്ക് വേണം. അതിനാണ് വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞത്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, അതായത് ഞാനെങ്കിൽ പൂർണ്ണമായും ശരണപ്പെടുന്നു എന്നാണ് അതിന്റെ പൂർണ്ണമായ അർത്ഥം.
പൂർണതയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ദൈവിക മഹത്വത്തിലേക്കുള്ള ഉയർച്ചയ്ക്കും കാരണമാകുന്നത്. മറിയത്തിന് സ്തോത്ര ഗീതം വായിക്കാം, പീഡാനാഥയിൽ വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു, തൻ്റെ കാരുണ്യാനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ അമ്മ പറയാണ്, ഹൃദയ വിചാരത്തില് അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിക്കുന്നു. അതായത് നമുക്ക് നമുക്ക് ആരെയും പറ്റിക്കാം അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആരെ വേണമെങ്കിലും പറ്റിക്കാം, മക്കളെ പറ്റിക്കാം, ഭർത്താവിനെ പറ്റിക്കാം, കുടുംബ ബന്ധങ്ങളെ പറ്റിക്കാം. പക്ഷേ ഈ ഹൃദയം തന്ന ദൈവത്തെ നമുക്ക് ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല. ഇത് ലോകത്തിലെ മനുഷ്യരിൽ ഒന്ന് തിരിച്ചറിഞ്ഞാല് എല്ലാവരും രക്ഷപ്പെടും, പെടൂലേ? ഏ ആ അതായത് ആ ഈ ഇതാണ് നമ്മളുടെ പ്രശ്നം. അതായത് നമ്മള് ചെയ്യുന്ന ഓരോ സെക്കൻഡും ഓരോ കാര്യങ്ങളും വ്യക്തമായ, നമ്മൾ ചിലപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചല്ല ചെയ്തത്, ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ല എന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറയാറില്ലേ? പക്ഷെ കർത്താവ് അതിലും അവിടെ പോലും വ്യക്തതയുണ്ട് ദൈവത്തിന്. ദൈവത്തിന് എല്ലാ കാര്യത്തിനും വ്യക്തതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളില് ഇപ്പൊ നമ്മള് എന്ത് ചെയ്താലും, അതായത് പ്രൊട്ടക്ഷൻ നടക്കുന്നത് ഹൃദയത്തിലാണ്. നമ്മളിപ്പോ രാവിലെ പള്ളിയിൽ പോകണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പോകാൻ സാധിക്കുന്നത് കർത്താവ് പറയും അവൻ പോകാൻ വേണ്ടി ആഗ്രഹിച്ചാണ് കിടന്നത്. അപ്പൊ എന്തായാലും നമ്മളെ എഴുന്നേപ്പിച്ച് എന്തായാലും നമ്മളെ കൊണ്ടുപോകും. ഞാൻ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ, എനിക്ക് നാളെ ഞാൻ പള്ളിയിൽ പോകില്ല, പള്ളിയിൽ പോകുന്ന വെച്ചാൽ രാവിലത്തെ കുർബാനക്ക് ഞാൻ പോകില്ല, അപ്പൊ വേറെ ലേറ്റ് മാസം ഉണ്ടെങ്കിൽ ഞാൻ പറയും, കർത്താവെ ലേറ്റ് മാസം ഉണ്ട്, ഞാൻ ലേറ്റ് മാസിന് വരാം, എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞാല് എഴുന്നേപ്പിക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും എന്താ അവള് താല്പര്യമില്ല, പിന്നെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു. അതേസമയം നമ്മൾ ആഗ്രഹിച്ച് എത്ര ക്ഷീണത്തോടെ കിടന്നാൽ, ഞാൻ നമ്മള് ഗസമേൻ പ്രയറൊക്കെ കഴിയുമ്പോഴേക്കും പലപ്പോഴും എനിക്ക് രാവിലെ കുർബാനക്ക് പോകാൻ ഭയങ്കര പ്രയാസം. അപ്പൊ ഞാൻ രാവിലെ എങ്ങനെ ഞാൻ പള്ളിയിൽ പോകുന്നൊക്കെ ഓർക്കാറുണ്ട്. പക്ഷെ ഇത്രയും സമയം നമ്മൾ ലേറ്റ് ആയിട്ട് കിടന്നാലും രാവിലെ പോകാൻ, വളരെ ഉണർവോടെ പോകാൻ പല സമയങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഓർക്കുന്നുണ്ട്. കാരണം ഉള്ളിലുള്ള എന്താ സംഭവിച്ചത്, ആ ഉള്ളിലുള്ള ആഗ്രഹം, നമ്മള് എപ്പോഴൊക്കെ അലസതായിട്ട് ഇരുന്നോ അപ്പോഴൊക്കെ കർത്താവ് അതിനെ ആ സ്വാതന്ത്ര്യത്തോടുകൂടി വിട്ടുതരും. പക്ഷെ നമ്മൾക്ക് ഉള്ള ആ ഒരു ഉള്ളിലുള്ള ദാഹമാണ് നമ്മളെ ബൂസ്റ്റിംഗ് ചെയ്യണത് അല്ലെ? ഈശോ പറയുന്നത് ആരൊക്കെ എന്റെ ആരോടൊക്കെ പറയണത്, ദാഹജലത്തിന് വേണ്ടി ദാഹത്തോടെ വരുന്നവർക്കാണ് അത് കാര്യം അല്ലെ? ദാഹമില്ലാതെ വെറുതെ വന്നു പോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ആരൊക്കെ എന്റെ അടുത്തേക്ക് വരുന്നവർക്കെല്ലാം കൊടുക്കുന്നു, എങ്ങനെ ആ ഒരു തീക്ഷ്ണതയോടുകൂടെ വരുന്നവർക്കാണ്, ആ ഒരു ദാഹത്തോടെ വരുന്നവർക്കാണ്, ആ ഒരു താല്പര്യത്തോടെ വരുന്നവർക്കാണ് അത് അനുഗ്രഹമാക്കി മാറ്റുന്നത്. അപ്പൊ നമുക്ക് ശരീരം പറയും, അയ്യോ നിനക്ക് വയ്യല്ലോ, നീ കിടന്നുറങ്ങിക്കോ, അല്ലെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ട്. പക്ഷേ ഈ ശരീരത്തിന്റെ എല്ലാ വിഷമങ്ങളും വേദനകളോടും ഉള്ളപ്പോൾ തന്നെ നമുക്ക് അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചത് നമുക്ക് സാധ്യമാക്കി തരുന്ന ഒരുപാട് എന്താണ് സമയങ്ങള് നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട് ഇല്ലേ? കടന്നു പോയിട്ടില്ലേ?
നമ്മള് അതെ വീണു പോകും എന്ന് പോയി എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് കർത്താവ് ഉയർത്തി പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പോകും എന്ന് അതെ വിചാരിച്ച കാര്യങ്ങളിൽ നിന്ന് പോകാൻ സാധിക്കാത്ത വിധത്തില് ദൈവം താങ്ങി നിർത്തിയിട്ടുണ്ട് അല്ലേ. അതെ തീർച്ചയായും അപ്പോ എന്തോരം നമ്മളെ ദൈവം താങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും നമ്മള് നമ്മുടെ അടുത്ത് വന്ന് നിന്നുള്ള ഒരു അനുഭവമല്ല, നമ്മുടെ ഹൃദയത്തിലാണ് ഇതിൻ്റെയൊക്കെ അതെ പ്രൊഡക്ഷൻ അതെ പരിവർത്തനം നടക്കുന്നത് അല്ലേ. അതെ ഇതെന്താ കാര്യം, ഈ ഹൃദയം തന്നവന് മാത്രമേ ഈ ഹൃദയത്തിലുള്ള അവസ്ഥ. ഇപ്പൊ നമ്മൾ നല്ല വേദനയോടുകൂടി ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുകയാണ്, പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചിലപ്പം ഭർത്താക്കന്മാരുള്ളവരാണെങ്കിൽ പോലും എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും ചോദിക്കാൻ അവർക്ക് തോന്നാറില്ല പലപ്പോഴും അല്ലേ. എന്താ നിന്റെ മുഖത്ത് ഒരു വിഷം, അതൊന്നും ചോദിക്കാറില്ല പല. പക്ഷെ ഇപ്പോ ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തോ എന്താണ് ബുദ്ധിമുട്ടെന്ന് പോലും ചോദിക്കാൻ തോന്നാത്ത വിധത്തിൽ അവരങ്ങട് കടന്നു പോകും. പക്ഷെ നമ്മളെ നമ്മളുടെ ഈ ശരീരം തന്ന ദൈവം നമ്മളെ നമ്മുടെ ജോലികളെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ആരോഗ്യം തരാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ പറയും എന്താണ്, നമ്മൾ ഇത്രയും വയ്യാന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യും. എന്താ ആരാ ചെയ്യിപ്പിക്കുന്നത്? ദൈവമാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ ഇത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് അറിയുന്ന പോലെ വേറൊരാൾക്കും ഇത്ര അറിയില്ല കൃത്യമായിട്ട് നമ്മളെ അറിയില്ല. അത് അറിയില്ല നമ്മുടെ കൂടെ ജീവിക്കുന്നു, കൂടെ കിടക്കുന്നു, കൂടെ ചരിക്കുന്നു എന്ന് പറയുന്നതിലൊന്നും ഇതിനൊരു ക്ലാരിറ്റി ഇല്ല. കാരണം അതെ അങ്ങനെയാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഭാര്യ അല്ല ഭർത്താവാണെങ്കിലും പല ഭർത്താക്കന്മാർക്കും ഭാര്യമാരെ അറിയാൻ പാടില്ല. പലരും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു ചേട്ടൻ എപ്പോഴും വിഷമമാണ്. അത് ഞാൻ ഭാര്യനെ പറ്റി കുറ്റം പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായ ഒരു ഭാരവും തിക്ക് നിറച്ച് നടക്കുന്ന പോലത്തെ ഒരു ഫീല്. അപ്പോ എന്താണ് തുറന്ന് പറ കുറച്ചെങ്കിലും വിഷമമൊക്കെ മാറുമല്ലോ. അപ്പൊ എന്തെങ്കിലും നമ്മളിപ്പോ ഷെയർ ചെയ്യുമ്പോഴേക്കും കുറച്ച് വിഷമമൊക്കെ ദൈവം സഹായിച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാം. പലരും അങ്ങനെ ഷെയർ ചെയ്ത് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ കഴിവല്ല കർത്താവ് സഹായിച്ചത് കൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആശ്വാസം കിട്ടിയതായിട്ട് പലരും പറയുമ്പോൾ നമ്മൾ ഞാൻ വിചാരിക്കുന്ന ദൈവമേ ഈ ഒരു സമയം മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കാണിച്ച് കൊടുക്കാൻ ദൈവം സഹായിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു സഹായം മോളിൽ നിന്ന് തരുന്നതാ. അപ്പോ ഇതിന് ചിലവര് ഈ ഹൃദയഭാരം ഇറക്കി വെക്കാനായിട്ട് മനുഷ്യരുടെ മുമ്പില് തയ്യാറാതെ അതിങ്ങനെ സ്വയം ഭാരവുമായി വർഷങ്ങളോളം എനിക്കൊരാളറിയാം, ഇപ്പോഴും എന്നോട് പറയാറില്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു നമ്മൾ നേരിട്ട് കാണുമ്പോൾ പറയാന്ന്, കാരണം ഫോണിൽ കൂടിയൊക്കെ സംസാരിച്ച അത് എങ്ങനെയെങ്കിലുമൊക്കെ ലീക്കാവോ എന്നോർത്തിട്ടായിരിക്കാം. അപ്പോ അതുകൊണ്ട് പറയുന്നില്ല, നമ്മൾ എറണാകുളത്ത് ഞാൻ ഒരിക്കലും വരാം അപ്പോ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്തായാലും പരിശുദ്ധാത്മാവ് അറിയണമല്ലോ ഇത്രയും വലിയ ഭാരമായിട്ട് നടക്കുന്നത്. അപ്പൊ ദൈവത്തിന് വിട്ടുകൊടുക്കാം, ദൈവം തന്റെ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കട്ടെ. അപ്പോ ഈ വിഷമം തരുന്ന ആളെ അനുഗ്രഹിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതാണ് ഏറ്റവും നല്ലൊരു വഴി. അപ്പോ ഈ വ്യക്തിയുടെ ഉള്ളിൽ ചിലപ്പോ ഏതെങ്കിലും തരത്തിൽ തിന്മയുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് ഈ നമുക്കറിയില്ല, എത്ര ലോങ്ങിൽ നിൽക്കുന്ന ആളാണെങ്കിലും എത്ര അടുത്തിരിക്കുന്ന ആളാണെങ്കിലും കൂടെ കിടക്കുന്ന ആളാണെങ്കിൽ പോലും എല്ലാവരുടെ ഹൃദയങ്ങൾ കർത്താവ് കാണാറുണ്ട് അല്ലേ. കർത്താവ് അതെ കാണാറുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഒരു ആശ്വാസം അല്ലേ. പല അതെ കാര്യങ്ങളിലും ആശ്വാസം കിട്ടുന്നത് ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം. ഇന്ന് ഞാൻ ഇന്ന് തന്നെ ഞാന് എന്റെ വചനം രാവിലെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പല പല കാര്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം ഇങ്ങനെ ഒരു ഡിസോർഡറായി കിടക്കുന്നു. അപ്പം പക്ഷെ ഞാൻ പറയും കർത്താവിന്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ, അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും പക്ഷെ പറഞ്ഞു, യെശയ്യാ 26:3 വചനം, ദൈവത്തിൽ ഹൃദയം അർപ്പിച്ചിരിക്കുന്നവരെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കും. ഇതൊരു രക്ഷിക്കും ഞാനത് വിശ്വസിച്ച് എടുത്തു കഴിഞ്ഞാല് എനിക്കതൊരു ഭയങ്കര ബൂസ്റ്റിംഗ് എനർജി കിട്ടുന്ന ഒരു വചനമാണ് അല്ലേ. ദൈവത്തിൽ നീ പൂർണമായ ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സമാധാനം ദൈവമാണ്. അതിന്റെ തികവില് നമുക്ക് എനിക്ക് സംരക്ഷണം ലഭിക്കും എന്നുള്ളൊരു ഉറപ്പാണ് വചനം. അപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമായപ്പോ ഈ നമ്മൾ ഒരാള് മണിക്കൂറോളൊന്നും ഉപദേശിച്ചാലൊന്നും ഈ ആശ്വാസം കിട്ടുമോ? ഇല്ല കിട്ടില്ല. ഈ ഒരു കുഞ്ഞു സെന്റൻസിൽ കൂടി സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്ന ദൈവം നമ്മുടെ കൈകളിലെ വചനങ്ങള്
ഉപയോഗിച്ച് നമ്മൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നമുക്കത് കിട്ടുകയാണ്. നമുക്കിന്ന് ഈശോ നൽകുന്ന വചനഭാഗം കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, സങ്കീർത്തനങ്ങൾ 34. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് അപകടങ്ങൾ വരുന്നൊരു അവസ്ഥ. പലപ്പോഴും നമുക്ക് നന്ദി പറയാനായിട്ട് വിട്ടുപോകാറുണ്ട്. ആ, അപ്പോ നമ്മള് ഉദ്ദേശിക്കുന്ന പോലത്തെ നന്ദിയൊന്നും ദൈവത്തിന് ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ് നന്ദി പറഞ്ഞു വരുമ്പോ ഒരു വേസ്റ്റ് നന്ദിയായി പോവും അല്ലെ. നന്ദി എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഏറ്റവും വളരെ രണ്ടക്ഷരം ഉള്ളു അല്ലെ. പക്ഷെ ഒരു ആത്മാവിനെ സംബന്ധിച്ച് ആ വാക്കിന് വലിയ ശക്തിയുണ്ട്. അതായത് നമുക്കറിയാം, 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയപ്പോ ഒരു വിജാതീയനായ ഒരു കുഷ്ഠരോഗി മാത്രമേ തിരിച്ച് വന്നിട്ട് നന്ദി പറയുന്നുള്ളൂ. അതും വിജാതീയനായ ഒരു കുഷ്ഠരോഗിയാണെന്നാണ് വചനം പറയുന്നത്. അപ്പോ യഥാർത്ഥത്തില് ദൈവത്തിന്റെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ, അതായത് ഇപ്പൊ ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ മിസ്യൂസ് ചെയ്യുന്നത് ഇല്ല, അതിലൊരു സംശയവും എനിക്കില്ല. നിനക്കുണ്ടോ? ആ, ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് ഇപ്പോ തന്നെ കരുണയുടെ ഫീസ്റ്റ് ആഘോഷിക്കാൻ പറഞ്ഞു, അത് ആഘോഷിക്കുന്നില്ല. അവിടെ എന്താ ഈ കരുണ എന്ന് പറയുന്നത്? ഇന്ന ഒരു പാരമ്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ന ഒരു എന്താണ് ചിന്തകൾക്കോ ബുദ്ധികൾക്കോ അതീതമാണ്, ചിന്തിച്ച എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം ഉന്നതമാണ് ദൈവത്തിന്റെ കരുണ. അതിനെ കുറിച്ചാണ് ദൈവം വിശുദ്ധ പൗസ്റ്റീനയോട് പറയുന്നത് അല്ലെ. നമ്മള് ഇപ്പൊ കാരണം ഇത് അറിയുന്നവര് ക്ഷീണം അധ്വാനിക്കുന്നതിന്റെ കാര്യം, ഇതറിയാതെ പോയ ഭയങ്കരമായ നഷ്ടമാണ് അല്ലേ. നമുക്ക് നമ്മളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പോലെ അല്ല കരുണയുടെ ഫീസ്റ്റ് ആഘോഷിക്കുന്നത്. ഈശോയുടെ ഒരു വലിയൊരു കൃപയുടെ മണിക്കൂറാണ്. അപ്പോ ഇന്നലെ ഞാനത് എന്താണ് പലഹാർപാടത്ത് പോയിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു 12:30 ഒക്കെ ആയപ്പോ പോയി, എന്നിട്ട് ഒരു 4 മണി വരെ അവിടെ ഇരുന്നു. അപ്പൊ എനിക്കൊരു ഭയങ്കര ഒരു പീസ്ഫുൾ ആയിരുന്നു. കാരണം എന്തോ ദൈവം ഒരു വലിയൊരു അനുഗ്രഹം തന്നതുപോലെയാണ് ആ സമയങ്ങളിൽ സഹായിച്ചത്. പിന്നെ എന്ത് ചെയ്യാ, നമുക്ക് അങ്ങനെ ഒരു തിരുനാൾ ആഘോഷിക്കാനായിട്ട് അപ്പം എന്താണ് ഈ വല്ലാർപാടത്താണ് ഞാൻ പോയിരുന്നത്. അവിടെ പോലും ഇത് ഈ ഒരു ഫീസ്റ്റ് ആയിട്ട് ആഘോഷിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ തിരുനാളുകളുടെ തിരുനാൾ ആയിട്ടാണ് ദൈവം വിശുദ്ധ പൗസ്റ്റീനയോട് പറഞ്ഞത്. പക്ഷെ തിരുനാളുകളുടെ തിരുനാളായിട്ട് പോലും സാധാരണ ഒരു നോർമൽ ഒരു വിശുദ്ധന്റെ ഫീസ്റ്റ് പോലും എത്രയോ ആഘോഷപരമായി ആഘോഷിക്കുന്നു. എന്നാൽ ഈ തിരുനാളിന്റെ പ്രയോറിറ്റി അത് വളരെ വില കുറഞ്ഞ ചിന്തയോടുകൂടെ അവഗണിക്കുമ്പോൾ ദൈവത്തിന് നന്ദിയാണോ കൊടുക്കുന്നത്, മറ്റെന്തെങ്കിലും ആണോ കൊടുക്കുന്നത് അല്ലെ? നമ്മളുടെ ഓരോ ശ്വാസവും കർത്താവിന്റെ കരുണയാണെന്ന് നാഴികക്ക് 40 വട്ടവും പ്രഘോഷിക്കുന്നുണ്ട് അല്ലെ. അറിയാവുന്നവര് പ്രഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഇത് പ്രാക്ടിക്കലി ഇത് മനസ്സിലാ പ്രഘോഷിക്കപ്പെടുന്നത് ജീവിക്കുന്നില്ലെങ്കിൽ പ്രഘോഷണം വ്യർത്ഥമാണ് അല്ലെ. ക്രിസ്തു ഉയർത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ പ്രവൃത്തികളും വ്യർത്ഥമായാനെ അല്ലെ. അപ്പൊ ഈശോ പറഞ്ഞത് അനുസരിക്കുന്നില്ലെങ്കിൽ ഈ നമ്മൾ ഈ പറഞ്ഞു നടക്കുന്ന ഈ കരുണയുടെ ചിന്തകളും പ്രഘോഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ വ്യർത്ഥമാണ്. അപ്പൊ ഇത് ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പേരും ഉപയോഗിച്ച് ദൈവത്തിനെതിരെ നമ്മള് പടയൊരുക്കുകയും ചെയ്യാണ് അല്ലെ. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന്റെ മുമ്പില് കൃതജ്ഞത അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ഈ അർഹതയുണ്ടായിട്ടാണോ നമുക്ക് തരുന്നത്? ആ, ഒരു വൈദികൻ തന്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാ ആ വൈദികനാകാൻ യാതൊരു യോഗ്യതയില്ല. വിശുദ്ധ ജോൺ മരിയ വിയാനിയെ ലോകം അല്ലെങ്കിൽ സഭ ജോൺ മരിയ വിയാനിയെ തള്ളിപ്പറഞ്ഞതാ, വൈദികനാകാൻ ഒരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞതാ. പക്ഷെ ദൈവം എന്താക്കി ഉയർത്തി? വൈദികരുടെ മധ്യസ്ഥനാക്കി ഉയർത്തി. ആ, വൈദികരുടെ മധ്യസ്ഥത്തിനാണ് കഷ്ടതകള് നമ്മളെ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ മോചിപ്പിക്കുകയും എന്ത് ചെയ്യും, മഹത്കരിക്കുകയും ചെയ്യും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഓരോ വിശുദ്ധരിലേക്ക് നോക്കിയാല് ഒരു വലിയൊരു മോചനം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു വലിയൊരു ഗ്ലോറിഫൈ, ആ വ്യക്തി തന്റെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിനനുസരിച്ച്
ഒരു ഗ്ലോറി. ചിലപ്പോ നമുക്ക്, ഞാൻ ഈ ഇന്നലെ ഞാനിങ്ങനെ ഒരു കാര്യം കൊണ്ട് ഇങ്ങനെ വിഷമിച്ചു, അപ്പൊ ഞാനിങ്ങനെ ഈശോ പറഞ്ഞു, നമ്മള് ക്ഷമിക്കുന്നോണ്ടൊന്നും ഈ ലോകത്ത് വെച്ച് ചിലപ്പോ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ കുറെ ഒക്കെ ക്ഷമിച്ച് 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 പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ക്ഷമ കൊടുക്കുന്ന അനുസരിച്ചൊരു അതനുസരിച്ചുള്ള ഒരു പ്രതികരണം കിട്ടാതെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ക്ഷമ അവിടെ ഒരു യഥാർത്ഥ ഫ്രൂട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാറുണ്ടോ പലപ്പോഴും? ഏ ഇല്ല ഇല്ല ആ നമ്മൾ ക്ഷമിക്കും, നമ്മൾ അങ്ങോട്ട് ക്ഷമ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവര് നിങ്ങൾ ക്ഷമിച്ചോളണം, അതാ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്ന നിങ്ങൾ പ്രാർത്ഥനക്കാരല്ലേ? ഏ അതെ പിന്നെ അതെ നിങ്ങൾ എന്ത് പ്രാർത്ഥനക്കാരാണ് എന്നാണ് പ്രതികരിക്കുന്നത്? ഏ നമ്മൾ ക്ഷമിച്ചോളണം, നമ്മൾ സഹിച്ചോളണം, നമ്മൾ സഹകരിച്ചോളണം എന്ന ഒരു ചിന്തയാണ് ലോക ചിന്തയുമായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ഷമയൊക്കെ മിസ്യൂസ് ചെയ്യുന്നവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഈശോയോട് ഓർത്തു, ക്ഷമിക്കുന്നതുകൊണ്ട് ഒരു വാല്യൂ ഇല്ല. ക്ഷമ കൊടുക്കുന്നതുകൊണ്ട് ക്ഷമ നമുക്ക് ക്ഷമിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അല്ലെ? ദൈവകൃപയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ക്ഷമിക്കണം. ഈശോ അതെ പറയുന്നത് 70 പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞു. നമ്മള് 7 പ്രാവശ്യം ക്ഷമിക്കുമ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും അല്ലെ? പക്ഷെ എങ്കിലും പിന്നെ ഇഴഞ്ഞും വലിഞ്ഞും ഒക്കെ നമ്മള് പോവുകയാണ് അങ്ങോട്ട്. പക്ഷെ ഈ 70 പ്രാവശ്യം ക്ഷമിച്ചാലും അവിടുന്ന് അപ്പുറത്തുനിന്ന് ക്ഷമ സ്വീകരിക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് ഒരു എന്താണ് ക്ഷമ കിട്ടിയെന്നുള്ള ഒരു ചിന്തയില്ലാതെ, ഒരു ഒരു എന്താണ് ആ വ്യക്തി എന്നോട് കരുണ കാണിച്ചു എന്നുള്ള ചിന്തയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ ഇടയിൽ നമ്മൾ മരണം വരെ അങ്ങനെ ജീവിക്കാനാണ് ദൈവം നിശ്ചയിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നമ്മൾ ചിലപ്പോഴൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്തിനു വേണ്ടി ക്ഷമിക്കുന്നത്, എന്തിനു വേണ്ടി സഹിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കും അല്ലെ? മനുഷ്യൻ, സാധാരണ നോർമൽ മനുഷ്യരങ്ങനെ ചിന്തിക്കും, ചിന്തിക്കില്ലേ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ ഈശോ ഉടനെ തന്നെ പറയുന്ന കാര്യം എന്താണ്? ഞാൻ കുരിശിക്കടന്നുകൊണ്ട് എന്താ പറഞ്ഞത് എന്നാ എന്നോട് ചോദിച്ചത്. ഞാൻ കുരിശിക്കടന്നുകൊണ്ട് നീ എന്റെ ശിഷ്യയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുരിശിക്കടന്ന ആ വേദനയോടുകൂടെ എന്നെ വേദനിപ്പിച്ചതല്ല, വെറുതെ വേദനിപ്പിച്ചതല്ല അല്ലെ, അതിമാരകവും ക്രൂരവും ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ പറ്റാത്ത വിധം ഭീകരമായ പീഡനങ്ങളുടെ ഇടയിലും ഈശോ എല്ലാവരോടും ക്ഷമിച്ചിട്ട് എന്താ പറയുന്നത്? പിതാവേ, ഇവര് ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിവില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. അപ്പൊ നീ ഇത്ര വളർന്നിട്ടുള്ളോ എന്ന് ഈശോ ഇങ്ങനെ ചോദിച്ചു. നീ എന്നത്ര എന്റെ എന്റെ പോലെ എത്താനായിട്ട് നീ എത്ര ദൂരം നടക്കേണ്ടിയിരിക്കുന്നു, എത്ര ദൂരം നീ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ നമ്മള് ഭയങ്കര ദൈവത്തിന്റെ മുട്ടി നിൽക്കുന്ന വിചാരിക്കുന്നു. നമ്മള് ഇത് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ തമ്മില് നമ്മൾ തമ്മില് ഒരുപാട് ദൂരം ഗ്യാപ്പ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏ നമ്മളെടുത്ത് നമ്മുടെ കുരിശെടുത്ത് തോളിൽ വെച്ച് അതെ ശരിയാണ് ഈശോയെ എന്ന് പറഞ്ഞ് പിന്നെയും നമ്മള് ആ ക്ഷമയുടെ, ഈശോ പറഞ്ഞ ക്ഷമയുടെ ശക്തി സ്വീകരിച്ചുകൊണ്ട് കുറേ പോകും, കുറേ പോകണം. അതാണ് ഈശോ നൽകുന്ന ക്ഷമയുടെ ആഴമായ സ്നേഹം. അപ്പൊ ഇതിനൊക്കെ നമ്മള് ഈ കുരിശ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുമ്പ് സംസാരിച്ചപ്പോഴേക്കും അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ കയ്യില് ഒരു മരക്കുരിശ് ഇരുന്നു കഴിഞ്ഞാല് അത് വെറും മരം മാത്രമാണ്. പക്ഷെ നമ്മളുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് ഈ കുരിശിനെ നമ്മൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കി സ്വീകരിക്കുമ്പോഴാണ് അത് ഈശോയുടെ കുരിശായി മാറുന്നത് അല്ലെ? ഏ അതെ അല്ലെങ്കിൽ വെറും ഒരു മരമാണ് ഈശോ ആ കുരിശില്. ഈശോയെ പ്രതി സഹിക്കുകയും ചെയ്യുമ്പോൾ ഈശോയെ ആ പ്രതി സഹിക്കും. ഈശോയുടെ ആ പ്രതിസ്നേഹത്തിലേക്ക് ഈ കുരിശിനെ നോക്കി ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ ജീവിതങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഈശോയുടെ കുരിശായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ എന്തായി മാറും? അത് വെറും ഒരു കുരിശായി മാറും. കുരിശെന്ന് പറഞ്ഞാൽ ഒരു വെറുതെ മരക്കുരിശ് അല്ലെ? ഈശോ കയറിയപ്പോഴാണ് ആ കുരിശിന്റെ മഹത്വം മനസ്സിലായി. വലുതായത് അല്ലെ? ഈശോ കയറുന്നതിന് മുമ്പ് ഒരു യൂസ്ഫുള്ളോ അല്ലാത്ത ഒരു ശപിക്കപ്പെട്ട ഒരു കുരിശായിരുന്നു. ഈശോയിലെ ഈശോയുടെ
ചിന്ത ആ കുരിശുകളെ നോക്കി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുരിശ് പിശാചുകൾക്ക് പോലും ഭയമുണ്ടാക്കുന്ന ഒരു ഭീകരമായ വസ്തുവായി മാറിയത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളെയും പഠിപ്പിക്കുക. കാരണം ഈ നന്ദിയോടും സ്നേഹത്തോടും അല്ലാതെ നമ്മുടെ സങ്കടങ്ങളെ വേദനകളെ സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ശരിക്കും നമുക്കത് ഭയങ്കര എടുത്ത പൊങ്ങാത്ത ഭാരമായി മാറും. അതേസമയം നന്ദിയോടുകൂടെ സ്നേഹത്തോടുകൂടെ ഈ നമ്മുടെ സങ്കടങ്ങളെ ഈശോയുടെ പ്രതി സ്നേഹത്തെ പ്രതി എടുക്കാൻ തുടങ്ങുമ്പോഴാണോ നമ്മൾ പലപ്പോഴും ഇത് നമുക്ക് വെയിറ്റ്ലെസ് ആയിട്ട് തോന്നണത്, ഭാരമില്ലാത്ത ഒരു അനുഭവമായിട്ട് മാറണത്. നമുക്ക് പലപ്പോഴും കുമ്പസാരിച്ച് ചെയ്യുമ്പോൾ ഒരു ഫ്രീഡം കിട്ടാറുണ്ട് അല്ലേ. ഏ ആ കുമ്പസാരിച്ച് ചെയ്യുമ്പോൾ ഫ്രീഡം കിട്ടുന്നതിന്റെ കാര്യം എന്ത്? നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടല്ല, പ്രശ്നങ്ങൾ മാറിയിട്ടാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഒരു അഴുക്ക് പിടിച്ച മാലിന്യമുള്ള കുറെ സംഭവങ്ങൾ കഴുകിക്കളയുമ്പോഴാണ്. അതായത് ആത്മാർത്ഥമായിട്ട് കുമ്പസാരിച്ച് ചെയ്യാം, വെറുതെ ഇങ്ങനെ ഒരു കാഷ്വൽ കുമ്പസാരമൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഇതൊന്നും ഉണ്ടാവില്ല, മാറ്റോ ചിന്തകൾക്കോ പ്രവൃത്തികൾക്കോ. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായ വേദനയോടുകൂടെ കരഞ്ഞു കുമ്പസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയം തട്ടി നമ്മൾ കുമ്പസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുമ്പസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പഴയ പാപത്തെ ഓർത്ത് വേദനയോടുകൂടെ അനുദപിച്ചു കുമ്പസാരിക്കുമ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നു? നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു വലിയൊരു ഭാരം ഇറക്കി വെക്കുന്നു. ഇത് ആരും ചെയ്യുന്നതല്ല, അത് ആരുടെ പരിപാടിയാണ്? അത് ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയുടെ ഒരു ഒരു ഇടപെടൽ വഴിയാണ് നമ്മുടെ ആത്മാവും ശരീരവും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോ നമ്മള് ഇതിനെല്ലാം സഹായിക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരു ഇപ്പൊ ഈ കൂട്ടായ്മയിൽ തന്നെ നമ്മളൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ അനുഗ്രഹമാണ്? ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന്റെ അനുഗ്രഹം മാത്രമാണ് അല്ലെ. അപ്പോ അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എപ്പോഴും. അതായത് പലപ്പോഴും പലരും പറയുന്നത് ഈ കൂട്ടായ്മയിൽ വന്നപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടിയത്, എനിക്ക് ഈ കൂട്ടായ്മയിൽ വന്നപ്പോഴാണ് പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നത്, കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടിയത്. ഇതൊന്നും കൂട്ടായ്മയുടെ ശക്തിയല്ല, ആരുടെയാണ്? ദൈവത്തിന്റെ ശക്തി കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വന്നപ്പോ അന്ന് വരെ സഹീയ രൂഢിശാലയില് പല കാര്യങ്ങളും നടന്നിരുന്നു, പക്ഷെ പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാരിരുന്ന് പ്രാർത്ഥിച്ചപ്പോ വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് അവരിൽ മാറ്റം ഉണ്ടായത് അല്ലെ. അപ്പൊ ഇതാണ് അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ സെക്കൻഡും സ്വർഗത്തിന്റെ കൃപയുടെ നിറവിലേക്ക് അമ്മ മക്കളെ കൂട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് അമ്മയുടെ ഒരു ഡ്യൂട്ടിയാണ്. അത് സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഒരു തിരിച്ചറിവോടുകൂടെ എല്ലാ മക്കളെയും ഈ ഒരു കൃപയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ.